Victory! Oh, one time! പ്രിയമുള്ളവരെ, ഇതിന് മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവുകുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവു മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയടാ, ഫോട്ടോഗ്രാഫർ വന്നില്ല. പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടം കാണ്ട ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക അതിന്റെ പപ്പ. എന്തേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ. Prem, who's take the class? Good morning. Morning. I'm Maradona. Maradona. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ടേ കാര്യമുള്ളൂ. എന്ത് ചെയ്യും, ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടെ കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തി ആയ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെമ്പിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസുകൾ ഉണ്ട്. സീ യു ടുമോറോ മോർണിംഗ്. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? എന്ത് ഡയറക്ടർ സാർ ഇതുവരെ എത്തിയില്ലേ? ഇന്നൊരു ഡിസ്കഷൻ ഉണ്ട്, ലേറ്റ് ആവുന്ന പപ്പ പറഞ്ഞിരുന്നു. ഡിസ്കഷൻ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ തീരും അത്? ഒടുക്കത്തെ ഒരു സിനിമാ ഭ്രാന്ത്. മമ്മി എന്തിനു എപ്പോഴും പപ്പ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നാട്ടുകാർ മൊത്തം അത് ചെയ്യുന്നുണ്ട്, കൂടെ മമ്മിയും. അതെടി, ഇനി ഞാൻ പറയും. എന്റെ അപ്പച്ചി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്താ നിന്റെ പപ്പ സിനിമ പിടിച്ച് തൊലിച്ചത്. ഇനി ബാക്കിയും കൂടെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനാവും. എനിക്കൊരു ജോലി ഉള്ളതുണ്ടാ ഇവിടെ ആരും പട്ടിണി കിടക്കാത്തത്.
ഞെട്ടിക്കാൻ പ്രായമായൊരു മോള്, അതും കാലിന് വയ്യാത്തൊന്നുണ്ടത് ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് കുളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ് കമോൺ. ഓ, ഒരു രസം. Oh my god, come fast, fast, come on, jump, 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 jump. ആരാ? ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറേ കാണിച്ചത്? മൂസാക്കന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ സീഡി ലീഫൊക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കിയിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നു. ഐ ആം സോറി. ഞാൻ കരുതിയത് പിന്നെ എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പോഴ്ത്തി പറയുന്ന 110-ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ ഒരു കാര്യം ഉറപ്പാ. ഈ ബോഡി കണ്ട സ്ത്രീകൾ മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഓ, ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ് എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരു അല്പജക ജില്ലിയ. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പൂവാൻ പറന്ന് വെറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ പോൻ? മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ അതിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഓർന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗ ജില്ലയെ. എന്നെ പോലെ? ഐ കാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദി ബെസ്റ്റ്. പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ചു മനസ്സിലാക്കി.